നമ്മൾ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ വരിക വെണ്ണയും ഓടക്കുഴലും സുന്ദരിമാരുമാണ് പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ അദ്ദേഹം ബ്രഹ്മചാരിയായി സന്യാസം സ്വീകരിച്ചു ബ്രഹ്മചാരിയായി ജീവിച്ച് കഠിനമായ സാധനകൾ ചെയ്തു അദ്ദേഹം ചെയ്യാൻ ആഗ്രഹിച്ചതെല്ലാം കുരുക്ഷേത്ര യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്നിട്ടും നാം അദ്ദേഹത്തെ ദൈവമെന്ന് വിളിച്ചു കാരണം ഇവയിലുടനീളം അദ്ദേഹം ഒരു ലീലാപരനായിരുന്നു ഭീകര ഒരു നാടകം നിങ്ങൾക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്നിട്ടും അതിനാൽ സ്പർശിക്കപ്പെടാതിരിക്കുക നിങ്ങളെയും ഞങ്ങൾ ദൈവമെന്ന് വിളിക്കും ഇന്ന് കൃഷ്ണ ജന്മാഷ്ടമിയാണ് കൃഷ്ണനെക്കുറിച്ച് പറയുമ്പോൾ കൃഷ്ണനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് നമ്മൾ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ വരിക വെണ്ണയും ഓടക്കുഴലും സുന്ദരിമാരുമാണ് ശരിയല്ലേ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെണ്ണയുടെ കഥയെല്ലാം വെറും ആറു വയസ്സ് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആറോ എട്ടോ വയസ്സ് വരെ മാത്രം സുന്ദരിമാരുടെ കഥകളെല്ലാം അത് ചിലപ്പോൾ ഒരു പതിനാറ് വയസ്സ് വരെയും പതിനാറാമത്തെ വയസ്സിൽ ഗുരു ശാന്തിപാണിയുടെ വാക്കുകളിൽ നിന്നും തൻ്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് അദ്ദേഹം ബോധവാനായി അങ്ങനെ അദ്ദേഹം വൃന്ദാവനം ഉപേക്ഷിച്ചു പോയി പിന്നീട് ഒരിക്കലും മടങ്ങി വന്നില്ല പിന്നീട് ഒരിക്കലും അദ്ദേഹം മടങ്ങി വന്നില്ല ഒരു ബന്ധുവിനെയോ അല്ലെങ്കിൽ കാമുകിമാരെയോ കൂട്ടുകാരെയോ അതെല്ലാം അവസാനിച്ചിരുന്നു പതിനാറാമത്തെ വയസ്സിൽ അതെല്ലാം ഉപേക്ഷിച്ചു അദ്ദേഹം ഉപേക്ഷിച്ചു പോകുമ്പോൾ നമ്മൾ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ രാധാകൃഷ്ണൻ എന്നാണ് പറയുക കൃഷ്ണന് മുന്നേ തന്നെ രാധ വരുന്നു കാരണം അവരുടെ സ്നേഹം അവരുടെ അടുപ്പം അവരുടെ പ്രണയം എല്ലാം ഒരു മുഴുവൻ സംസ്കാരത്തിൻ്റെയും ഭാവനയെ ഉണർത്തിയിരുന്നു ഈ രാജ്യം മുഴുവനും കൃഷ്ണാരാധ എന്നല്ല മറിച്ച് രാധാകൃഷ്ണൻ എന്ന് വിളിക്കുന്ന രീതിയിലേക്ക് ആ പ്രണയം വളർന്നു എന്നാൽ പതിനാറാമത്തെ വയസ്സിലാണ് അദ്ദേഹം അവളെ അവസാനമായി കാണുന്നത് പിന്നെ ഒരിക്കലും കണ്ടിട്ടില്ല പതിനാറാമത്തെ വയസ്സിൽ അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ ഓടക്കുഴൽ വായിച്ചത് നിനക്ക് വേണ്ടിയായിരുന്നു ഞാനിപ്പോൾ പോവുകയാണ് തിരിച്ചു വരില്ല അതുകൊണ്ട് നിനക്ക് വേണ്ടി നിന്നോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമായി ഈ ഓടക്കുഴൽ ഞാൻ നിനക്ക് നൽകുന്നു ഇനി മുതൽ ഞാനിത് വായിക്കില്ല അതിനുശേഷം വായിച്ചിട്ടുമില്ല അതിനുശേഷം രാധയാണ് ഓടക്കുഴൽ വായിച്ചിട്ടുള്ളത് പതിനാറാമത്തെ വയസ്സിനു ശേഷം അദ്ദേഹം വായിച്ചിട്ടില്ല പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെ അദ്ദേഹം ബ്രഹ്മചാരിയായി സന്യാസം സ്വീകരിച്ചു ബ്രഹ്മചാരിയായി ജീവിച്ച് കഠിനമായ സാധനകൾ ചെയ്തു അതിനുശേഷം അദ്ദേഹത്തിന്റെ മുഴുവൻ ജീവിതവും രാഷ്ട്രീയത്തെ ആത്മീയതയുമായി കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയുള്ളതായിരുന്നു പക്ഷേ അത് വലിയൊരു ദുരന്തത്തിൽ കലാശിച്ചു എങ്കിലും സാധ്യമായതെല്ലാം ചെയ്തിരുന്നു ആരും ഇക്കാര്യങ്ങളൊന്നും പരാമർശിച്ചിട്ടില്ല ഇന്ത്യയുടെ വടക്കൻ സമതലങ്ങളിൽ ആയിരക്കണക്കിന് ആശ്രമങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചിരുന്നു കാരണം അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു ആത്മീയ പ്രവർത്തനങ്ങൾ ഒരു വേറിട്ട കാര്യമായി നിൽക്കരുതെന്ന് ആത്മീയ പ്രവർത്തനങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമായി തീരണം നമ്മൾ ജീവിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പല്ലു തേക്കുന്നത് പോലെ നമ്മൾ ധ്യാനിക്കണം ആധ്യാത്മീയ പ്രവർത്തനങ്ങൾ അപൂർവമായ ഒരു കാര്യമായി അല്ലാതെ ജീവിതത്തിൽ അത് ഉടനീളം ഉണ്ടായിക്കൊണ്ടിരിക്കണം പ്രത്യേകിച്ചും രാജ്യത്തിൻ്റെ ഭരണകർത്താക്കളിൽ ഇന്ത്യയിൽ അന്ന് ഒരുപാട് രാജ്യങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്നത് ഇതായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ ആത്മീയവൽക്കരിക്കുക തീർച്ചയായും അന്നത്തെ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം ഒരു ജനാധിപത്യ പ്രക്രിയ അദ്ദേഹം ചിന്തിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഭരിക്കുന്നവർക്ക് ഇത് ലഭിച്ചാൽ സ്വാഭാവികമായും അതിൻ്റെ ഗുണങ്ങൾ ജനങ്ങളിലേക്കെത്തും മറ്റുള്ളവരുടെ ജീവിതങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഉദാഹരണത്തിന് ഒരു രാജാവ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് ഇന്നാണെങ്കിൽ അതുമല്ലെങ്കിൽ ഒരു കമ്പനിയുടെ സിഇഒ ആണെങ്കിൽ പോലും കാരണം അവർക്കും ലക്ഷക്കണക്കിന് ആളുകളിൽ സ്വാധീനമുണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഓരോ ചിന്തകളും നിങ്ങളുടെ ഓരോ വികാരവും നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ സ്വാധീനിക്കും നിങ്ങൾക്കങ്ങനെ ഒരു ഉത്തരവാദിത്വം ഉണ്ടാകുമ്പോൾ നിങ്ങൾ മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലായിരിക്കേണ്ടതാണ് നിങ്ങൾ ചിന്തിക്കുന്നതും വിചാരിക്കുന്നതും അതെല്ലാം ഒരു പ്രത്യേക തലത്തിൽ നിന്ന് വരുന്നതായിരിക്കണം അതെല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ഉപകരിക്കണം ജീവിതത്തെക്കുറിച്ച് എനിക്ക് നേരിയ വീക്ഷണമാണ് ഉള്ളതെങ്കിൽ എന്റെ ഓരോ ചിന്തയും ആളുകളുടെ ജീവിതത്തെ നശിപ്പിക്കും എന്റെ ഓരോ വികാരവും മറ്റുള്ളവരുടെ ജീവിതത്തെ നശിപ്പിക്കും ഞാൻ ചെയ്യുന്ന പ്രവർത്തികളും പ്രത്യേകിച്ച് ഞാൻ ചിലപ്പോൾ ചെയ്യാത്ത പ്രവർത്തികളും ഞാൻ ചെയ്യേണ്ടിയിരുന്നത് അതെല്ലാം ആളുകളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമല്ലേ അതുകൊണ്ട് അദ്ദേഹം ഭരിക്കുന്നവരിൽ മാത്രം ശ്രദ്ധയൂന്നി അന്നത്തെ രാജാക്കന്മാർ ആധ്യാത്മികമായി മാറണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു നിർഭാഗ്യവശാൽ അത് ദുരന്തത്തിൽ കലാശിച്ചു കുരുക്ഷേത്ര യുദ്ധം ഭീകരയുദ്ധം അത് തുടച്ചു നീക്കി കളഞ്ഞു നിങ്ങൾക്കറിയാമല്ലോ ഒരു മുഴുവൻ തലമുറയെ തന്നെ എന്നിട്ടും നാം അദ്ദേഹത്തെ ആരാധിച്ചു അദ്ദേഹം ചെയ്യാൻ ആഗ്രഹിച്ചതെല്ലാം കുരുക്ഷേത്ര യുദ്ധത്തിൽ പരാജയപ്പെട്ടു അതിലൊന്ന് ആ യുദ്ധം ഒഴിവാക്കാനായി അദ്ദേഹത്തിന്റെ പരമാവധി ശ്രമമായിരുന്നു പക്ഷേ അതിഭീകരമായ ആ യുദ്ധം സംഭവിച്ചു അദ്ദേഹവും അദ്ദേഹത്തിന്റെ പരമ്പരയും എല്ലാം അതിൽ പരസ്പരം യുദ്ധം ചെയ്യുകയും കൊല്ലപ്പെടുകയും ചെയ്തു എന്നിട്ടും നാം അദ്ദേഹത്തെ ദൈവമെന്ന് വിളിച്ചു കാരണം ഇവയിലുടനീളം അദ്ദേഹം ഒരു ലീലാപരനായിരുന്നു ഒന്നും അദ്ദേഹത്തെ സ്പർശിച്ചില്ല ഈ ഒരു ഭീകരമായ യാഥാർഥ്യത്തിന് ഭീകര ഒരു നാടകം നിങ്ങൾക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്നിട്ടും അതിനാൽ സ്പർശിക്കപ്പെടാതിരിക്കുക അതുകൊണ്ടാണ് നമ്മൾ ദൈവമെന്ന് വിളിക്കുന്നത് ഇത് നിങ്ങൾക്കും ചെയ്യാവുന്ന കാര്യമാണല്ലേ നിങ്ങൾ ഈ ലോകത്ത് ഏറ്റവും വലിയ വിജയിയായി മാറുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം പല യാഥാർത്ഥ്യങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു പക്ഷെ നിങ്ങളൊരു വിജയിയായ മനുഷ്യനാണോ അതായത് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ബോധപൂർവം ജീവിക്കാൻ കഴിവുള്ളവനാണോ അതോ ജീവിതം നിങ്ങളെ ഒന്ന് തോണ്ടിയാൽ ഉടനെ നിങ്ങളൊരു മൃഗമായി മാറുമോ ഇതാണ് ചോദ്യം ഈ ഒരു ചോദ്യത്തെ നിങ്ങൾ വിജയകരമായി നേരിട്ടാൽ നിങ്ങളെയും ഞങ്ങൾ ദൈവമെന്ന് വിളിക്കും സത്യം